പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം. സുമേഷ് പഞ്ഞിക്കാരനാണ്. ഇന്ന് ഞാൻ പറയാൻ പോണ വിഷയം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഭക്ഷണത്തെ പറ്റിയിട്ടാണ്. ഒരിക്കലും ഭക്ഷണം പാഴാക്കരുത്, കാരണം ഭക്ഷണം വളരെ അമൂല്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ രണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ആയിട്ട് പ്രത്യേകം നമ്മുടെ ഫുഡിനെ പറ്റിയിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ ഭക്ഷണം പാഴാക്കിയിട്ട് കളയണ ഒരുപാട് വീഡിയോസ് കാണാറുണ്ട്. അതിലുപരി നമ്മുടെ ഒരു ഹൃദയത്തിൽ തട്ടിയൊരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു കുട്ടി വളരെ എല്ലും കൊട്ടയിട്ട്, എന്താ പറയുക, അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ, എൻ്റെ നാട്ടിലെ ഭാഷയിലാണ് പറഞ്ഞത്, ഒരു ചെറിയ ഫുഡൊക്കെ കഴിക്കുന്ന ഒരു രംഗമുണ്ട്. ഈ സൊമാലിയ പോലത്തെ ഭക്ഷണം കിട്ടാത്ത രാജ്യങ്ങളെന്നൊക്കെ പറയില്ല അതുപോലെ. അപ്പോൾ ഭക്ഷണത്തെ ഒരുപാട് ലൈക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഒരുപാട്. നമ്മുടെ വലിയ വലിയ കല്യാണങ്ങളൊക്കെ നടക്കില്ലേ, ഈ കല്യാണങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഒരുപാട് ദർബാറായിട്ട് ഒരുപാട് ഫുഡൊക്കെ വേസ്റ്റായി പോണ ഒരു സംഭവമുണ്ട്. ഇപ്പോൾ പല ആൾക്കാരും അത് ഒരുപാട് ഓർഫനേജിക്കും അതുപോലത്തെ കാര്യങ്ങൾക്കൊക്കെ കൊടുക്കുന്നുണ്ട്. ഈ ഓർഫനേജിക്ക് കൊടുക്കുകയാണെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ ഞങ്ങളുടെ അവിടെ ഒരു കരിക്കാട് ഭാഗത്തൊരു ഒരു അയ്യപ്പ വിളക്ക് എന്നെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ഏറ്റവും വളരെയധികം സന്തോഷകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ അയ്യപ്പ വിളക്കിന് വീഡിയോ എടുക്കാൻ പോയി. പ്രിയ സുഹൃത്ത് സുധീഷ് വിളിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ പോയത്. ഞാൻ അവിടെ ചെന്നു, അവിടെ ചെന്നപ്പോൾ എനിക്ക് അവിടെ കയറി എൻട്രി, അപ്പോൾ ഭയങ്കര ക്യൂ ആണ്. അതായത് 10-4000 പേരൊക്കെയാണ് ഒരു 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 പകൽ സമയം അവിടെ വന്ന് കഴിച്ചു പോണത് അയ്യപ്പ വിളക്കിന്. അപ്പോൾ ഞാൻ സുധീഷിനോട് പറഞ്ഞു, സുധീഷ് കുറേ ആൾക്കാരായിട്ട് ഇങ്ങനെ പരിചയപ്പെടുത്തി ഇപ്പോൾ യൂട്യൂബറെ, ഞാൻ പറഞ്ഞു പൊന്നു ചങ്ങാതി ചതിക്കല്ല, ഈ അങ്ങനെയൊന്നും പറയല്ലേ, ഞാൻ വന്നിട്ട് വീഡിയോ എടുത്തോണ്ട് പറഞ്ഞു. എനിക്ക് അതിൻ്റെ ഉള്ളിലേക്ക് എൻട്ര ആവാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയെന്നായിന്ന് പറഞ്ഞു. അപ്പോൾ ഈ കരിക്കാടിൻ്റെ സമീപ പ്രദേശം അല്ലെങ്കിൽ എൻ്റെ വീടിൻ്റെ അടുത്തായ തന്നെ എനിക്ക് കൂടുതൽ ആൾക്കാരെ അറിയില്ല. പക്ഷേ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ അവിടെ പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ എൻ്റെ യൂട്യൂബിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലിങ്ങനെ ചെന്ന് നിൽക്കുന്ന സമയത്ത് അയ്യപ്പൻ്റെ പൂജ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ ഭക്തിയോട് കൂടിയിട്ട് തന്നെ. അതിനുശേഷം അവർ ആദ്യമേ ചെയ്യണ കാര്യം എന്ന് പറഞ്ഞിട്ട് ഫുഡ് എടുത്തിട്ട് എവിടേക്കൊക്കെയോ പാക്ക് ചെയ്യേണ്ടത് എനിക്കൊന്നും മനസ്സിലാവില്ല. ഈ സുധീഷും വളരെയധികം അതിനു വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാക്ക് ചെയ്യാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് വിളമ്പ് നമ്മുടെ എല്ലാം വിളമ്പി ആദ്യത്തെ വലിയൊരു സ്വാമി വന്നിട്ട് ആദ്യം കൊടുത്തു, ഭക്ഷണമൊക്കെ കൊടുത്തു. ശേഷം ഞാൻ ചോദിച്ചു ഇതെന്താണ് കാര്യം. അപ്പോൾ എന്നോട് അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഇത് ഞങ്ങൾ അനാഥമന്ദിരങ്ങൾ അതുപോലത്തെ സ്ഥലങ്ങളിലേക്ക്, അതായത് ആരോരും ഇല്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. അപ്പോൾ അതിൽ കണ്ട ഞാൻ ഒരു കണ്ടൻറ്റ് എന്താണെന്നറിയും, അതായത് ഈ ഭക്ഷണം എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് കൊടുക്കല്ല, അതായത് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ആവശ്യമില്ലാത്ത ഫുഡ് കൊടുക്കല്ല ചെയ്യണത്. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ അതേ പ്രാധാന്യത്തിനോട് കൂടിയിട്ട് തന്നെ മറ്റുള്ളവർക്ക് കൊടുക്കുക. അപ്പോൾ അത് കല്യാണത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു വന്നത് വേറെ ഒന്നുമല്ല, കുറേ കല്യാണത്തിന് ഇപ്പോൾ അടുത്ത കാലത്ത് ഇപ്പോൾ ചില ഓർഫനേജുകളും പിന്നെ അതുപോലെ തന്നെ ഇതുപോലത്തെ ആരോഗ്യം ഇല്ലാത്തവരൊന്നും ഇപ്പോൾ അങ്ങനെ മേടിക്കുന്ന പരിപാടി നിർത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ വേസ്റ്റ്, ആരും കഴിക്കാത്ത വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എച്ചിലല്ല, നമ്മുടെ ഈ ഭക്ഷണത്തിൻ്റേതായിട്ടുള്ള സാധനങ്ങളുടെ ബാലൻസ് ഉണ്ടാവുമല്ലോ, നല്ല തന്നെ അത് കൊടുക്കുക. ആ പരിപാടി നിർത്തിയിട്ട് നിങ്ങൾ ആദ്യം കൊടുക്കുന്നുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ മേടിക്കുക എന്നുള്ള ഒരു സംവിധാനമാണ്. വീണ്ടും അതുപോലെ തന്നെ, അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ അതുപോലെ നമ്മുടെ ഈ അതുപോലത്തുള്ള സ്ഥലങ്ങളിൽ കൊടുക്കുക, അത്രമാത്രമേ ഞാൻ കണ്ടൻറ്റ് പറയുന്നുള്ളൂ. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട് ഭക്ഷണത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ കൊറോണ കാലഘട്ടമൊക്കെ വലിയൊരു ഭീകരമായിട്ടുള്ള ജീവിച്ചിരിക്കുന്ന തന്നെ ദൈവത്തിൻ്റെ കരുത്ത് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. കുറേ ആൾക്കാർ പോയി, കുറേ സ്നേഹബന്ധങ്ങൾ പോയി, മരിച്ചുപോയി ഈ കൊറോണയിൽ. അപ്പോൾ അതിൻ്റെ ഇടയിലെന്ന് പറഞ്ഞാൽ നമുക്ക് ആ സമയത്ത് ഒരുപാട് ആൾക്കാരുടെ കയ്യിൽ ഇഷ്ടംപോലെ പണമുള്ള ആൾക്കാരുണ്ട്, പണമില്ലാത്തവരുണ്ട്. ഇവർക്കൊക്കെ പണമില്ലാത്തവർക്ക് പണമില്ല, പണമുള്ളവർക്ക് പണമുണ്ട്, ഇതൊക്കെ ഉണ്ടായിട്ടും ഇല്ലാണ്ടായിട്ടും ഭക്ഷണത്തിന് ഭക്ഷണം വേണ്ടൊരു സാഹചര്യമുണ്ട്. ഒരു സ്ഥലത്ത് നിന്ന് ഒരു വ്യക്തിക്ക് എത്തിക്കാൻ പെടാപ്പാട് പഠനക്കാർ, ഒരു സവോളയായാലും ഉള്ളിയായാലും ഒരു കുളിക്കാനുള്ള ഒരു സോപ്പായാലും എന്തായിക്കോട്ടെ, അതായത് ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തേക്ക് എത്തിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു ഭക്ഷണത്തിന് ബുദ്ധിമുട്ടിയ സ്ഥലങ്ങളുണ്ടായിരുന്നു. ഒരുപാട് സേവന പ്രവർത്തകർ, സന്നദ്ധ പ്രവർത്തകരൊക്കെ ഇടപെട്ടിട്ടാണ് ഓരോ കാര്യങ്ങൾ മുൻകൂട്ടി ചെയ്തത്. കൃത്യമായിട്ട് എല്ലാ സേവന പ്രവർത്തനവർക്കും എൻ്റെ ഒരു ആദരം അല്ലെങ്കിൽ ഒരു സന്തോഷം അറിയിക്കുകയാണ് ഇതുവരെ ചെയ്തതിന്. അപ്പോൾ ഇനിയും അതുപോലുള്ള കാലഘട്ടങ്ങൾക്ക് വിദൂരമല്ല, ഒന്നും പറയാൻ പറ്റില്ല. നമ്മുടെ ജീവിതത്തിലെ കാര്യം മനുഷ്യൻ്റെ കാര്യമാണ്, ചിലപ്പോൾ പല കാര്യങ്ങളും സംഭവിച്ചു പോവാം. ഇനി സംഭവിക്കാണ്ടിരിക്കട്ടെ. അപ്പോൾ എന്തന്നെയായാലും ഓരോ ഭക്ഷണവും, നമ്മൾ കഴിക്കുന്ന ഓരോ ഭക്ഷണവും വേസ്റ്റാക്കാണ്ടിരിക്കുക, അമിതമായിട്ടുണ്ടാക്കിയിട്ട് അതായത് നമ്മൾ കുറേ ഭക്ഷണം എടുത്തിട്ട് കുറേ കളഞ്ഞാൽ പലരും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒരുപാട് കറികളും ചോറൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് കുറച്ച് കഴിച്ചിട്ട് കാണാം കളയുക.
തൊട്ടപ്പുറത്ത് ആളിരിക്കണ്ടോ ഇനി കഴിക്കാണ്ടോ അതൊന്നും ചിന്തിക്കാത്ത ഒരുപാട് വ്യക്തികളുണ്ട്. ആരെ കാണുമ്പോൾ നീറ്റ് ആൻഡ് നീറ്റ് ആകുക, പക്ഷെ പറഞ്ഞിട്ട് അല്ല അങ്ങനത്തെ ചിന്താഗതിയുള്ള ആൾക്കാരുണ്ട്. നമുക്ക് വേണ്ട ഭക്ഷണങ്ങൾ എടുക്കുക, നമ്മളാവശ്യമുള്ളത് കഴിക്കാത്തൊരാളും. അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കുമ്പോഴായാലും എന്തായാലും ശ്രദ്ധിക്കുക, ഭക്ഷണം പാഴാക്കരുത്. ചെറിയ ചെറിയ കണ്ടൻറ്റോട് എൻ്റെ മനസ്സിൽ തോന്നി ഇത് പറഞ്ഞു എന്നുള്ള എല്ലാവരും മനസ്സിലുള്ളതാണ്, പക്ഷേ ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞു. ഇനി തുടർന്ന് എൻ്റെ ചിന്താഗതികളും എൻ്റെ മനസ്സും തുറന്നിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് സുമേഷ് പഴഞ്ഞിക്കാരൻ.